back to my channel. ഞാൻ ഗീതു പ്രശാന്ത്. ഇന്ന് ഞാൻ ഒരു വെയിറ്റ് ലോസ് ഉപമാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറേ നേരത്തേക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വേണമെന്നാണ്. കുറേ നേരം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന, നല്ല രീതിയിൽ പോഷണവും കിട്ടാൻ സഹായിക്കുന്ന ഓട്സ് ഉപമാവിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ലോസ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അരിപ്പുട്ടിൻ്റെ കാൽ ഭാഗം അല്ലെങ്കിൽ രണ്ട് ഇടങ്ങി എന്തെങ്കിലും അരിയുടെ ഭക്ഷണം പോഷൻ കൺട്രോളിൽ കഴിക്കും. ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള വിശപ്പുണ്ടാവും. കാരണം അരി ആഹാരങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡയറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മടുക്കും. കാരണം വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഈ ഫുഡുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് ഓട്സ്, റാഗി, ഗോതമ്പ്, ചുവന്ന അരി, ഇതൊക്കെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കൂടാതെ തന്നെ ഹൈ ഫൈബറും ന്യൂട്രിയൻ റിച്ചും ഒക്കെയാണ്. ഓട്സ് നമുക്കറിയാം ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ, കൂടാതെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ തന്നെ ഉണ്ട്. കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റെസിപ്പി നമുക്ക് മൂന്ന് നേരവും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക്, കൂടാതെ തന്നെ നമ്മുടെ മൊത്തത്തിൽ ഫാമിലി മൊത്തം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് ഓട്സ് ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ 1/3 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു സമയം 1/2 കപ്പ് വരെ ഓട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയെന്നാണ്. ഓട്സ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റോസ്റ്റ് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്മൂത്തീസ് ഉണ്ടാക്കാനായാലും മറ്റ് ഓട്സ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടായാലും എളുപ്പമായിരിക്കും. എപ്പോഴും എപ്പോഴും നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം റോസ്റ്റ് ചെയ്ത ഓട്സ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുക്കാം. രണ്ടും വെയിറ്റ് ലോസിന് നല്ലതാണ്. അതിനുശേഷം അല്പം കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ഫാറ്റാണ്, കൂടാതെ തന്നെ വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലിൻ്റെയൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചോപ്പ് ചെയ്ത് സവാളയുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. സവാളയുള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. മധുരം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അപ്പോൾ ഒരുപാടൊന്നും വഴറ്റിയെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിലുള്ള അവൈലബിലിറ്റിക്ക് അനുസരിച്ചും നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേവിച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഫ്ലേവറിന് ഞാൻ കറി ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി വെജിറ്റബിൾസ്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. തേങ്ങ ഹെൽത്തി ഫാറ്റാണ്, എന്ന് കരുതി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഓട്സ് യൂസ് ചെയ്യുമ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഓട്സ് ഒന്നിൽ കുതിർത്തി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുക. അല്ലാതെ റോ ഓട്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുത്ത ക്വാണ്ടിറ്റിയിലുള്ള ഓട്സിൻ്റെ ഡബിൾ ആയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ സെയിം ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴായാലും പലർക്കും പല പരുവമാണ് ഇഷ്ടം. ചിലർക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും, ചിലർക്ക് ഒന്ന് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിതിൽ എടുത്ത ഓട്സിൻ്റെ ഡബിൾ എമൗണ്ടിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം.
അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം വെള്ളം നനവുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ടേസ്റ്റി ആൻഡ് ഫില്ലിംഗ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്കിതിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജിറ്റബിൾസോ ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഡിന്നറിന് ഗോതമ്പ് റെസിപ്പീസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഓട്സ് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെസിപ്പീസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റെസിപ്പീസ് ആയിരിക്കും ഞാൻ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 20-80% നമ്മൾ കഴിക്കുന്ന ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 20-30% മാത്രമാണ് നമ്മുടെ എക്സസൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്താൽ എക്സസൈസ് ഇല്ലാതെയും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിലെ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.